വളരെ സന്തോഷം. അതൊരു വളരെ എന്താ പറയുക, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ഒരു നീനാസം എന്ന് പറയുന്ന സ്കൂൾ, പിന്നെ നാടകം എന്ന് പറയുന്ന മേഖലയായിരുന്നു, തിയേറ്ററായിരുന്നു എൻ്റെ മേഖല. അതിൽ നിന്ന് വന്നു, അതിൽ നിന്നാണ് ആറ്റുകാൽസൂരിലേക്കൊക്കെ എത്തിയത്. അത് അതിന് കാരണക്കാരായിട്ട് കുറേ പേരുണ്ടെങ്കിലും അതിൻ്റെ ഓൾ ക്രെഡിറ്റ് എൻ്റെ ഡയറക്ടർക്കുള്ളതാണ്, ശങ്കരേട്ടനുള്ളതാണ്. കാരണം ഡയറക്ടറാണല്ലോ, നമ്മളൊരു പൂർണ്ണമായി ഒരാളുടെ മനസ്സിലാണ് സിനിമ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ശങ്കരേട്ടൻ്റെ മനസ്സിൽ ഈ സിനിമ എപ്പോഴോ സംഭവിച്ചു കഴിഞ്ഞു, അതിനെ ഞങ്ങളിലൂടെ എന്താ പറയുക അവതരിപ്പിക്കുകയായിരുന്നു. തീർച്ചയായും ഹർഷ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പുറകിൽ വളരെ വലിയൊരു പ്രോസസ്സുണ്ട്. അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ ബോണ്ടിങ്, ഓരോ കഥാപാത്രങ്ങളും തമ്മിലുള്ള ബോണ്ടിങ് കൃത്യമായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയം ശങ്കരേട്ടനും ഓഗസ്റ്റ് മാസനും ഷായി ചേട്ടനും ചന്തു പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആ കൂടെ അഭിനയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ച് എല്ലാവർക്കും ഉള്ളത്. ഇത് ഒറ്റ ഇത് അറ്റകാൽസൂരിനെ എല്ലാവരും കൈയടിച്ച് വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പുറകിലുള്ള ഒത്തിരി പേരുടെ അധ്വാനവും എൻ്റെയും അതുപോലെ തന്നെ കൂട്ടത്തിൽ അഭിനയിച്ചവരുടെയൊക്കെ തന്നെയാണ്. ഇത് ഒറ്റയ്ക്ക് നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതല്ല, ഇതൊരു ഇതൊരു ടീം വർക്കാണ് എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ഇത് ആറ്റുകാൽസൂരൻ്റെ നായികയായി അഭിനയിച്ച പാറു, പാറുവിൻ്റെ യഥാർത്ഥ പേര് പാർവതി പ്രാണ എന്നാണ്. ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, ക്ലാസിക്കൽ ഡാൻസറാണ്, ടീച്ചറാണ്, സ്വന്തമായിട്ട് പ്രാണ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂൾ. മനസ്സിളക്കിയ അപ്സരസ്, ആ അപ്സരസ് ആണ്. അപ്സരസിന്റെ പേര് ഹർഷ, ഹർഷ ബൈജു അല്ല, ഹർഷ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു 4 മണിക്ക് എണീക്കും, യോഗ ചെയ്യും, അത് കഴിഞ്ഞ് പാട്ട് പ്രാക്ടീസ്, അത് കഴിഞ്ഞ് ഡാൻസ് ഡയറ്റിംഗിലാണ്, വണ്ണം കുറച്ചാണ് എന്നാണ് ആഷ കുറച്ച് മുമ്പ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ വേറെ ഒന്നല്ല, ശരിക്കും പറയുന്നു. ക്യാമറയിൽ കുറച്ച് വല്ല മുഖമൊക്കെ നേരിട്ട് കാണുമ്പോൾ കുറച്ചെറിയ മുഖമാണ്, പക്ഷെ ക്യാമറയിൽ കുറച്ച് വലുതായിട്ട് തോന്നും, അങ്ങനെയാണ് ഫോട്ടോയിലൊക്കെ എൻ്റെ ഫേസ് അങ്ങനെയാണ്. പിന്നെ വണ്ണം ഒത്തിരി കുറഞ്ഞിട്ടൊന്നുമില്ല, അപ്പോഴും ഇത് ഈ ഡ്രസ്സൊക്കെ ഇടായിരുന്നു. ഇത് പിന്നെ അറിയാലോ, ഞങ്ങളുടെ കരാട്ടെ ഡ്യൂനും ഡ്യൂക്കും, ഡോൺ ആൻഡ് ഡ്യൂക്ക്, സബ് ഡ്യൂൺ അല്ലേ, ഡോൺ ആൻഡ് ഡ്യൂക്ക്. ഇവരെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായത് ഞങ്ങളുടെ ഷൂട്ട് തുടങ്ങിയ സമയത്താണ്. +1 എല്ലാ വിഷയത്തിനും A+, +2 ജയിച്ചു, A+. ഫുൾ ടൈം ചില്ലയിലുണ്ടായിരുന്നു 2 വർഷം സിനിമയുടെ ഭാഗമായിട്ട്. പക്ഷെ ഇമ്മര് എങ്ങനെ പഠിച്ചു എന്നുള്ളത് അത്ഭുത, ആ ഹാൻഡ്സ് ഓഫ്, പാഷനോടൊപ്പം തന്നെ എഡ്യൂക്കേഷനും, അത് ആതിരയും അങ്ങനെ തന്നെ കേട്ടോ, ഭയങ്കര പഠിക്കാനും ഡാൻസറാണ്. ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എൻ്റെ പുറകിലൊരു വലിയൊരു ടീമുണ്ട്. 18-ാം പടി എന്ന് പറയുന്നൊരു ടീമല്ല, ഒരു ഫാമിലിയാണ്. അവിടെ എന്ത് വിഷമങ്ങളും ഷെയർ ചെയ്യാം, എന്ത് ഹാപ്പിനെസ്സും ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ്ബുക്കല്ല, ഞങ്ങൾക്ക് വാട്സപ്പിൽ ഒരു 18-ാം പടി ഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്, സോറി, അത് ഫുൾ ടൈം ഓണാണ്. രാത്രികളിലും മെസ്സേജുകൾ, ഭയങ്കര പോസിറ്റീവ് വൈബുള്ള സങ്കടങ്ങളായാലും എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നൊരു ഫാമിലിയാണ് 18-ാം പടി. അതിൻ്റെ ഒരു ജേർണി, ആ ജേർണിയാണ് ഇന്നിപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന ആ വൈബും ആരോഗ്യങ്ങളും. നിങ്ങളത് കൈയടിക്കുമ്പോൾ നമ്മൾ പടം കാണുന്നതിനെക്കാട്ടിൽ പുറകിൽ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത് അതിൻ്റെ ജേർണിയാണ്. മഞ്ജീഷ മഞ്ചര് കീർത്തനമൊക്കെ കേട്ട സമയത്ത് കരഞ്ഞുപോയി. കാരണം ഈ കരഞ്ഞുപോയി എന്ന് പറയുന്നത് അതൊരു ഹാർഡ് വർക്ക്. നമ്മൾ ഇത്ര എല്ലാരും കേട്ടാന്ന് പറയും, പടം അങ്ങനെ ഒരു ജേർണി ഉണ്ട്. കാരണം ആക്ടിങ് ക്യാമ്പായാലും ആക്ഷൻ ക്യാമ്പായാലും മേക്കപ്പ് ടെസ്റ്റിൻ്റെ ആയിട്ടായാലും എല്ലാത്തിനും ഗ്രൂമിങ്, ഇപ്പം ഞങ്ങൾ പോലും പ്രൊമോഷൻ്റെ ഒരു കാര്യം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ പടത്തിൻ്റെ അകത്ത് കുറച്ച് പേരെ കുറിച്ച് പൊക്കി പറയുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരെ ആളുകൾ ഇങ്ങനെ പറയുന്നു, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഈഗോ എനിക്ക് ഉണ്ടായതുപോലെ ഫീൽ ചെയ്തിട്ടില്ല. അയ്യോ നമ്മളെ പറയുന്നില്ല ഇത്,
നമുക്ക് നമ്മുടെ ഫാമിലിയാണ് ഇതിൻ്റെ അകത്ത്, എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, അവസരമുണ്ട്. അപ്പോൾ എല്ലാവരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ചിലവരെ വിളിക്കുന്ന സമയത്ത് ചിലവരെ കുറിച്ച് ചോദിക്കും, ചിലർ നമ്മൾ ചിലവരെ കുറിച്ച് ചോദിക്കാത്തവർ ചിലവരെ കുറിച്ച് ചോദിക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷം, നമ്മൾ ഇത്രയും കാത്തിരുന്ന സിനിമ ഇറങ്ങി അല്ലേ, നമുക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. വലിയ റോള് ചെറിയ റോള് അങ്ങനെയൊന്നുമില്ല. ബോണ്ടിങ് ഈ ഫിലിമിൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു രണ്ട് വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ്, ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന ബോണ്ടിങ്ങിന്റെ റിസൾട്ട് ഉണ്ട് ഫിലിമില്. പിന്നെ ഇത് മാത്രമല്ല, ശങ്കരേട്ടനും മോഹൻ സിനിമാസും തുറന്നു വെച്ചേക്കുന്ന ഒരു സിനിമ മാത്രമല്ല, എനിക്കൊക്കെ പേഴ്സണലി ഫീലായത് ഒരു വേറെ തരത്തിലുള്ള ഒരു സംസ്കാരം, ഒരു കൾച്ചറാണ് തുറന്നു വെച്ചേക്കുന്നത്. കാരണം അടുത്തിരിക്കുന്നവൻ്റെ സ്വപ്നത്തിന് മാത്രമല്ല, ഈ സിനിമയിൽ പറയുന്നുണ്ട് അടുത്തിരിക്കുന്നവൻ്റെ സ്വപ്നത്തെ നിനക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു കൂട്ടം നിൻ്റെ കൂടെ ചേരുന്നു. പക്ഷേ ഞങ്ങളെ പഠിപ്പിച്ചത് മാത്രമല്ല, അടുത്തിരിക്കുന്ന സുഹൃത്തിൻ്റെ വേദനയും കൂടെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും, സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുമേഷിന് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്തായാലും ഫ്ലഡിൻ്റെ സമയത്ത് ഈ ഗ്രൂപ്പ് ആക്റ്റീവായിരുന്നു. 24 മണിക്കൂറും ആക്റ്റീവായിരുന്നു. അതൊക്കെ അതിനൊക്കെ ഏറ്റവും വലിയ താങ്ക്സ് പറയുന്നുണ്ട് ശങ്കരേട്ടനോടും ഷായ്ച്ചേട്ടനോട്, ഓഗസ്റ്റ് മാസത്തോടെ എൻ്റയർ ടീം. പലരും ഒരു പലർ ഇപ്പോൾ സമയത്തും ചോദിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ട കാര്യമാണ്, 18 അവിടെ 2 ഇതൊന്നും തീർന്നില്ലേടേന്ന് ചോദിച്ചു. പക്ഷേ അവർ ചോദിച്ച സമയത്ത് നമുക്ക് ഒരിക്കലും വിഷമം തോന്നില്ല, കാരണം ഇതിൻ്റെ പുറകിൽ അതുപോലെ ഒരു എഫേർട്ടുണ്ട്. പല ഷെഡ്യൂളിലായിട്ടാണ് തീർന്നത്. കാരണം നമുക്ക് ഞാൻ 3-4 മാസം സ്കൂളിൽ പോവാതെ അവിടെ തന്നെ, പിന്നെ അവസാനം കണ്ടനേഷനൊക്കെ അടച്ചാണ് വീണ്ടും പരീക്ഷ എഴുതാനും കയറിയത്. നീ കണ്ടനേഷൻ ഒന്നും ഇല്ലായിരുന്നു തലേദിവസം. ഇങ്ങനെ വീട്ടിലിങ്ങനെ പറയുന്നു, ശ്രീ നാളെയും കൂടി ഉള്ളല്ലോ കാത്തിരിപ്പ്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വെച്ചാൽ ഇപ്പൊ നമ്മുടെ ആ ഒരു ബോണ്ടും അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ആ ഗ്രൂപ്പൊക്കെ, നമ്മൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ അതിലൊക്കെയുള്ള പരിപാടികളിലൊക്കെ നാളെ കൂടിയുള്ളല്ലോ, നമ്മള് ഭയങ്കര ഒരു ശരിക്കും സങ്കടം ഉണ്ടായിരുന്നു നമുക്ക്. ഇതിപ്പം സിനിമ കാണാത്തവരോട് നമുക്കൊന്ന് പറയാനുള്ളൂ, നിങ്ങൾ ദയവേ ഇത് തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഒറ്റയ്ക്ക് ഒരു കാരണവശാലും പോകരുത്, ബൾക്കായി കൂട്ടമായി പോവുക. കാരണം കൂട്ടമായി പോകുമ്പം കൂട്ടമായിട്ടുള്ള പല എക്സ്പീരിയൻസിനും നിങ്ങൾക്ക് ആ വൈബ് കിട്ടും. ഞങ്ങളിത് തള്ളിമറിക്കൊന്നുമല്ല, ഒരിക്കലും തള്ളുകയോ ഞങ്ങൾ അഹങ്കാരമോ ഒന്നും പറയുന്നല്ല. ഹമ്പിളായിട്ട് മണ്ണിൽ ചവിട്ടി നിന്ന് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഈ ഫാമിലിയിൽ. കൂട്ടമായി തന്നെ ഈ സിനിമ കാണണം തിയേറ്ററിൽ. കാരണം അവിടെ കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മൊമെൻറ്റിലെങ്കിലും നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, ഉറപ്പാണ്. അതുപോലെ ശങ്കരേട്ടനും ഷായ്ച്ചേട്ടനും ഓഗസ്റ്റ് സിനിമാസും ഈ പടത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ സിനിമയിൽ കാണുന്നത്. എന്തൊരു പാറു, ക്ലൈമാക്സിന് മുന്നെയാ. എന്റെ ദൈവം, അത് ഞങ്ങള് ചെന്ന് 2-ാമത്തെ ദിവസമാണ് ഞങ്ങൾ കാണുന്നത്. ആദ്യത്തെ ദിവസം വേറെ കുറേ സീക്വൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്കിടെ ഇൻട്രൊഡക്ഷൻ സീൻസ് ഒക്കെ എടുത്ത് പിറ്റേ ദിവസം ഇല്ലെന്നേ. അപ്പം ഒരു ചുമന്ന കാറിൽ ഒരു വെള്ളം കൊണ്ട് ചുമന്ന ഷർട്ടും ഇട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി വരികയാണ്. നമ്മൾ കണ്ട് വിസ്മയിച്ചു പോയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതുള്ളത്, ഒരു ആക്ടറാണല്ലോ നിന്ന്, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെയൊക്കെ ഇവിടെ നിൽക്കുക ഇങ്ങനെ കിളി പോയി. ഫസ്റ്റ് മൂവിയിൽ ഒരു ഗ്രേറ്റ് ആക്ടറിൻ്റെ കൂടെ, അത് ലെജൻഡ് ആയിട്ടുള്ള ഒരു യുഗത്തിൻ്റെ കൂടെ നിന്ന് ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റിയെന്നുള്ളത് വളരെ ഭാഗ്യമായിട്ട് ഗുരുത്വമായിട്ടും കരുതുന്നു. കാരണം പ്രത്യേകിച്ച് ഞാൻ തിയേറ്ററിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം നമുക്ക് പല സമയങ്ങളിലും നമുക്കിടയ്ക്ക് ആക്ടിങ് കണ്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനൊരു ഗ്രോത്തുള്ള വലിയൊരു ആക്ടറിനൊക്കെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഈ ക്യാം സ്ലോഗൻ ഉണ്ടായിരുന്നു, കമ്മിങ് ടുഗെദർ ഇസ് ബിഗിനിങ് കീപ്പിംഗ് ടുഗെദർ ഇസ് പ്രോഗ്രസ് വർക്കിംഗ് ടുഗെദർ ഇസ് സക്സസ് ആൻഡ് പാഷൻ നെവർ ഫെയിൽസ്. ഇതായിരുന്നു ഞങ്ങളുടെ 2 വർഷത്തെ മന്ത്രം. കാരണം എപ്പോഴെങ്കിലും ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഇതിന് നമുക്ക് തരുന്ന ഒരു എനർജി വേറെ, പാഷൻ നെവർ ഫെയിൽസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പാഷൻ ഒരിക്കലും മരണമില്ല, അത് ഓരോ നിമിഷവും എന്ന് പറയുന്നത് തന്നെയാണ്. അതിപ്പോ ഈ സിനിമ കഴിഞ്ഞാലും നമ്മുടെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്.
നമ്മള് ഡൗൺ ആവുന്ന ടൈമിലൊക്കെ പറയാറുണ്ട് പാഷൻ നെവർ ഫെയിൽസ് എന്ന് പറയാം. അവിടെ നിന്ന് കിട്ടിയ ഒരു ഉദ്ദേശം, എന്റെ ഉദ്ദേശം പറയാ, എവിടെയും നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഡൗൺ ആണെന്ന് മനസ്സിങ്ങനെ പറയാം, പാഷൻ നെവർ ഫെയിൽസ്, പാഷൻ നെവർ ഫെയിൽസ്. ഭയങ്കര അപ്പം അവരുടെ നമ്മളെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു വൈബ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ ഭയങ്കര എനർജിയൊക്കെ കയറി. ഇതിപ്പോ ഒറ്റയ്ക്കാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുമിച്ച് കൂടാൻ പോകുന്ന പറയുമ്പോ തന്നെ എക്സൈറ്റ്മെന്റ് ആണ്. സിനിമ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്ന പറയുമ്പോൾ സിനിമ കഴിഞ്ഞ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സിനിമ കഴിഞ്ഞു തിയേറ്ററിൽ ഓടുന്നുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ കണക്ഷൻസിനൊന്നും വിട്ടുപോയിട്ടൊന്നുമില്ല. അത് എന്നൊക്കെ വളരെ സന്തോഷം. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ശങ്കരേട്ടനും ഷാജേട്ടനും ഒക്കെ തുടങ്ങി വെച്ചേക്കുന്ന ഒരു സിനിമ എന്നുള്ളത് മാത്രമല്ല, വലിയൊരു വലിയൊരു സംസ്കാരം, ഒരു കൾച്ചർ ഒക്കെയാണ്. ചില്ല അത് ഞങ്ങൾക്കറിയില്ല, പക്ഷെ അലോഡാണ്. ഞങ്ങൾ അവിടെ ഒരു ഒരു മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചില്ലയിൽ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട്. ചില്ല ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നവംബർ 26-ാം തീയതിയാണ്, 2017 നവംബർ 26-ാം തീയതി. അതിനു മുമ്പും കുറേ കഥകളുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സുകൾ അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന പലയിടത്ത് ഞങ്ങൾക്ക് കളക്റ്റീവായിട്ട് വന്ന അന്ന് തന്നെ ബെഡ് തലേണ ഭക്ഷണം വയ്ക്കാനുള്ള സാധനങ്ങൾ എല്ലാ സാധനവും അങ്ങ് വരികയാണ്. ഞങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം ക്ഷയിച്ചിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ഷൻ ക്യാമ്പ് നവംബറിൽ തുടങ്ങി, അത് കഴിഞ്ഞ് മേക്കപ്പ് ടെസ്റ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് 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 കഴിഞ്ഞാണ് പടം തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിലേ വന്നതിൻ്റെ അകത്ത് ആർക്കും അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം വെച്ചാൽ തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെ കൃത്യമായി കഥാപാത്രമായി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് ഒരു സ്കെച്ച് ഒക്കെ കൃത്യമായിട്ട് ശങ്കരേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ആറ്റുകാൽസുരൻ ഞാൻ ഇപ്പോൾ പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ആറ്റുകാൽസുരനെ കുറിച്ച് പലരും ചോദിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എനിക്കൊരു ഗൈഡൻസ് ശങ്കരേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ നിന്നും പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞ് വന്നുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ സുമേഷ് മൂറ് 3 മാസം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ ക്യാരക്ടറൈസേഷൻ പറയുന്ന സമയത്ത് ഇങ്ങനെ സ്ത്രൈണതയുണ്ട്, ഇങ്ങനെ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒറ്റൻകുളങ്ങര അല്ലേ ചമയവിളക്കെടുപ്പിന് പോയി, മാത്രമല്ല കൊറ്റക്കുളങ്ങര, സോറി കൊറ്റക്കുളങ്ങര പോയി. പിന്നെ അതിൻ്റെ അകത്ത് ഡാൻസ് ചെയ്യുന്ന സമയത്ത് പാറു കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാറു ഡാൻസറായതുകൊണ്ട് പാറുവാണ് ചില സാധനങ്ങളൊക്കെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ഡാൻസിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു ഈ സിനിമയ്ക്ക് അകത്ത്. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെ തീരാണ് ചില്ലക്കകത്ത് തന്നെ അത് മാറി മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, എല്ലാവരും വാരിക്കോരി തരികയാണ്. അതെ, നവംബർ ഇതിൻ്റെ ഒരു രസം, അത് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ നവംബർ 26-ാണ് നടുക്കടലിൽ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ പിള്ളേർത്ത് പറയാൻ ചോദിച്ചു, ഈ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടോ, നമ്മൾ ചില്ലയിൽ കയറിയ ദിവസമാണ്. അങ്ങനെയുള്ള കുറേ ഡേറ്റുകൾ കൃത്യമായി നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന, പിന്നീട് ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന കുറേ മൊമെന്റുകളുണ്ട്. ക്യാരക്ടറിനെ പറ്റിയിട്ട് സാറ് ആദ്യം ഇങ്ങനെ ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടിയാണ്, 12-ാം ക്ലാസ് പഠിക്കുന്നത്, പിന്നെ ഇങ്ങനെ അയ്യപ്പന്റെ പേരാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു ആദ്യം തന്നു. പിന്നെ ക്യാരക്ടറിനെ പറ്റി ചില ബേസിക് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ബാക്കിയെല്ലാം ഷൂട്ടിന്റെ സമയത്താണ് സാർ എല്ലാം കറക്റ്റ്, അപ്പം നമുക്ക് എല്ലാം കറക്റ്റ്. അത് ഒരു കാര്യം, ഷൂട്ടിന്റെ സമയത്ത് പറഞ്ഞാൽ നമ്മൾ എത്ര ടേക്ക് പോയാലും ടെൻഷൻ ഒന്നുമില്ല. മോനെ മോളെ എന്ന് വിളിച്ച് പേഷ്യൻസ് കണ്ട് ഞെട്ടിപ്പോയ ചില സീൻസ് ഒക്കെ ഉണ്ട്. കാരണം അത്രയും ഒരു സാറിന്റെ നിന്ന് ബിഗിനേഴ്സായ നമുക്ക് ഇത്രയും ഒരു പേഷ്യൻസ് കിട്ടുമ്പോ സാറിന്റെ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. എനർജിയാണ് തന്നോണ്ടിരുന്നത്. നമുക്ക് തോന്നി സാർ എന്തേലും പറയുമോ, ടേക്ക് ശരിയാവാതെ എന്നാലും സാർ പറയും കുഴപ്പമില്ല നമുക്ക് അടുത്തെടുക്കാം. ഞാൻ ഈ സിനിമയിലേക്ക് ഓഡീഷനിലേക്ക് എത്തുന്ന മുരുകൻ ചേട്ടൻ എന്ന് പറയുന്ന ആള് വഴിയാണ്. സനൽകുമാർ ശശിധരന്റെ ഒരു സിനിമയുടെ ഒരു ചെറിയ സാധനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഡീഷൻ അയക്കാൻ പറയുന്നു. ഓഡീഷന് വീഡിയോ അയച്ചു, വീഡിയോ അയച്ചു വന്നാൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ പോയി. എനിക്ക് ഓഡീഷൻ അറിയത്തില്ലായിരുന്നു. അപ്പം മുരുകേട്ടൻ പെട്ടെന്ന് ചേട്ടാ ഓഡീഷനാണ്, നീ ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പം എനിക്ക് പല ഓഡീഷനും പോയിട്ടുണ്ട്, അപ്പം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഓർത്ത് പോയി, പിന്നെ നാണം കണ്ടു, ചെന്നു ഇരുന്നു കുറേ നേരം ഇരുന്നു, ശങ്കരേട്ടനെ കണ്ടു. കാണാൻ പോകുന്നതിന് മുമ്പുള്ളൊരു ഇന്ന ആളുടെ സിനിമയാണ് എന്ന് നമുക്കറിയാം. ഞെട്ടിപ്പോയത് കേളു നായരുടെയൊക്കെ ചരിത്രം പറഞ്ഞ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഉറുമി കാണാൻ പോയിട്ടുള്ളത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സ്പിരിറ്റ് കണ്ട സമയത്ത് നമ്മൾ തന്നെ ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങിയ സമയമാണ്. അപ്പം 2011 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു സ്പിരിറ്റ് അല്ലേ,
2012 2013 ആ ടൈമിലാണ്. അപ്പം ശങ്കരേട്ടൻ ഒരു ഫോട്ടോ ഇട്ട് എവിടെയായിരുന്നു ഇത്രയും നാൾ സാറെന്ന് ചോദിച്ചിട്ട് ഞേട്ടനോട് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലുള്ളൊരു പാഷൻ കണ്ടു. അപ്പം നമ്മൾ ആ ആക്ടറിനെയാണ് കാണാൻ വന്നിട്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിരുന്നു ഇത് പ്രൊഫൈൽ വായിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു തിയേറ്ററാണല്ലോ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാടകത്തിലൊരു സാധനം ചെയ്യാമെന്ന് ചോദിച്ചു. 1.5-2 മണിക്കൂറാണ് എന്നെ ഓഡിഷൻ ചെയ്തത്. അങ്ങനെ ഓരോരുത്തരെയും അയാളിലുള്ള സ്കില് എന്താണോ അത് പൂർണ്ണമായിട്ട് വെളിയിലെടുത്തിട്ടാണ് ശങ്കരേട്ടൻ ഈ പടത്തിൽ ഓരോരുത്തരെയും കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, ഇവർക്കും അതുപോലെ ഉണ്ടാവും. ഒരു രസം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓഡീഷനിൽ നമ്മൾ വരുന്ന സമയത്ത് ആദ്യം ഒരു സെക്ഷൻ കഴിയും, ആദ്യം വീഡിയോ അയച്ചു കൊടുക്കുക, പിന്നെ അതിൻ്റെ അതൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നാരായണൻ കുറച്ച് പേർ എടുത്തോണ്ട് എടുത്തും അവിടുന്ന് വേറെ റിവിങ്, അവിടുന്ന് വേറെ കുറേ മേഖല കഴിഞ്ഞ് എനിക്ക് ഫിൽട്ടർ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആടി, നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിവർ നോട്ട് ചെയ്യും, അവിടെ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ എത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ എത്തിയിട്ടാണ് ശങ്കരേട്ടനിൽ എത്തുന്നത്. അപ്പോൾ ശങ്കരേട്ടനിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിലുള്ള നമുക്ക് എന്തൊക്കെയാണ് സ്കില് എന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടാവും. അത് ആ ഇതിൻ്റെ അകത്തുള്ള അല്ലാത്ത വേറെ സ്കില്ലുകളെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ശങ്കരേട്ടൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ എക്സാമ്പിളാണ് ഈ ഫൈറ്റിംഗ് ക്യാമ്പ് എന്നൊക്കെ പറയണം, ആക്ടിംഗ് ക്യാമ്പായാലും. കാരണം മലയാള സിനിമയിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അതും പുതുമുഖങ്ങൾക്ക് വേണ്ടി തായ്ലാൻഡിൽ നിന്ന് ഒരു മാസ്റ്ററിനെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തോളം കാലം, അതപ്പോൾ അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. ചിലരൊക്കെ പിണങ്ങി കയറുന്നിട്ടുണ്ട് ഫൈറ്റിംഗ് ക്യാമ്പിൻ്റെ സമയത്ത്. അതല്ലാതെ വഴക്കല്ലേ, എനിക്കായിരുന്നു ആ ക്യാമ്പിൽ വെച്ച് ഫസ്റ്റ് വിചാരിക്കും നമ്മൾ ആദ്യത്തെ സിനിമയിൽ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ചെറിയ റോള് കിട്ടണമെന്ന് ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ഓഡിഷൻ വന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന എന്താ പറയുന്നത് ഒരു ബമ്പർ ലോട്ടറി അടിച്ച രീതിയിലാണ് ശരിക്കും. ഇത്രയും ട്രെയിനിങ്ങും ക്യാമ്പുകളും വലിയൊരു സിനിമയും അതെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ആക്ഷൻ ക്യാമ്പ് അല്ലല്ല അത് ലുക്ക് ടെസ്റ്റിൻ്റെ സമയത്താണ്, ലുക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് വേറൊരു റോളായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടായി ലുക്ക് ടെസ്റ്റ്, അന്നാണ് എല്ലാവരുടെയും റോളിങ്സിന് റോളുകളെ പറ്റിയിട്ട് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുത്തത്. അപ്പം അന്ന് എനിക്ക് വേറൊരു റോളായിരുന്നു വന്നത്. പക്ഷെ പിന്നീട് ഷൂട്ടിന് മുമ്പാണ് ഈ ദേവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണെന്ന് അറിഞ്ഞ് ഷൂട്ടിന് മുമ്പ്. ഓഡീഷന് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മുടെ പടത്തിലെ തൂമെന്നെന്ന് പറഞ്ഞ പാട്ടിൻ്റെ ലിറിക് എഴുതിയിരിക്കുന്ന ലോറൻസ് സാറ് എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഓഡീഷൻ നടക്കുന്നുണ്ട്, പാർവതി ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ ഞാനൊരു 12:00 ആ ടൈമിലെത്തി. എൻ്റെ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ തന്നെ 7 കഴിഞ്ഞു. ഞാൻ അവിടെ ചെന്നിരുന്ന് കുറേ നേരം ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്, ഒരാളെ വിളിക്കും വീണ്ടും രണ്ടാമത്തെ ആളെ വിളിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ട് ഗേൾസും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പം ആ ഗേളിൻ്റെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു, ഞാനും അമ്മയും അച്ഛനും കൂടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ശങ്കർ സാറ് കയറി വരുന്നു. ശങ്കർ സാറ് കയറി അകത്തങ്ങ് പോയി, ഓഫീസിൻ്റെ അകത്ത് കയറിപ്പോയി. ശങ്കർ സാറ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ഇങ്ങ് വിളിക്കൂ, പാർവതി ഇങ്ങ് വിളിക്കൂ എന്ന് പറഞ്ഞു. അന്നേ സാറ് പേര് സാറ് അപ്പോഴേ നമ്മൾ എഴുതി അകത്ത് കൊടുത്തായിരുന്നു. അങ്ങനെ അപ്പം തന്നെ സാറ് വിളിച്ചു. പിന്നെ സാറ് ഡാൻസ് കളിക്കാൻ പറഞ്ഞു, സാറ് കൂടെ ഉണ്ടായിരുന്നവർക്ക് അങ്ങനെ കുറേ നേരം ഇരുന്ന് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മുരുകൻ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ക്യാമ്പൊക്കെ ഉണ്ടാവും പാർവതി അറ്റൻഡ് ചെയ്യണം, ഒരു 4-5 ദിവസത്തെ ക്യാമ്പ് ഉണ്ടാവും, എന്തായാലും വന്ന് അറ്റൻഡ് ചെയ്യണം, ഓഡീഷന് സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ക്യാമ്പിലായിരുന്നു ക്യാരക്ടർ ഫിക്സ് ആയത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ക്യാമ്പ് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഫിക്സ് ആവാനുള്ള റീസൺ. ട്രിവാൻഡ്രത്ത് കാര്യം ആയതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ഹോം ടൗൺ ആയിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തെ കാണുന്നത്. കാരണം ഞാൻ സിനിമയ്ക്കൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞില്ല ഞാനൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇതിപ്പോൾ ട്രെയിനിങ് ആക്ടിങ് ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം എനിക്ക് ഇഷ്ടമുള്ള ഒരു നഗരമാണ്. ഞങ്ങൾ മൂന്നുപേരും 5-ാം ക്ലാസ് തൊട്ട് എമ്മാരോട് പഠിക്കുന്നു, ഞാൻ 6-ാം ക്ലാസ് തൊട്ടാം. ഞങ്ങൾ 6-ാം ക്ലാസ് അപ്പോ പ്ലസ് ടു വരെ ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ പഠിച്ചു. അപ്പൊ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് ഓഡിഷൻ, എവിടെ വരെ കൊമേഴ്സും ഞാൻ സയൻസും ആയിരുന്നു. അപ്പോ മെയിൻ കാരണം ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സിറ്റിയിലേക്കല്ല, അരുവിക്കരാണ്, അപ്പോൾ ഒരു ഗ്രാമമാണ്, നല്ലൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടേക്കോ ഫിലിമിൻ്റെ ഓഡിഷൻ വരെ അത് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു.
വന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരൊന്നും സാറുണ്ട്. ആ സാറിന് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് ഈ ഫിലിമിലേക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ സാറ് ചോദിച്ചു, എനിക്ക് മാത്സ് ആയിരുന്നു അപ്പൊ പിരീഡ്. അപ്പൊ എന്തായാലും വെറുതെ സത്യം പറഞ്ഞു മാത്സിന്റെ വേണ്ടി അപ്പാനിന്റെ ശരത്തിന് എല്ലാവർക്കും അറിയായിരിക്കും, അങ്കമാലി ഡയറീസിലെ ഫേമസ് ആയ ശരത്ത് പഠിച്ച സ്കൂൾ അതാണ്, അവിടെയാണ് താമസിക്കുന്നതൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അരുവിക്കരയ്ക്ക് ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഞാൻ വെറുതെ എഴുന്നേറ്റ് ക്ലാസ് ടൈം പോവാൻ, അപ്പൊ ടീച്ചർ അപ്പൊ തന്നെ ഇറങ്ങി ഇങ്ങ് പോയി. അപ്പൊ ഞങ്ങൾക്ക് വിഷമയോ ശോ പണ്ടാരെ ഇനി ഇരിക്കണമല്ലോ മാത്സ് ക്ലാസ്സിനെന്ന് പറഞ്ഞ് ചെയ്തിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു ആദ്യം ഒന്ന് പുറത്തേക്ക് വരുമോ, ഞങ്ങളെ എല്ലാരെയും വിളിച്ചു, ഞങ്ങളെല്ലാരെയും വിളിച്ചിട്ട് പുറത്തിറക്കി. അപ്പൊ സന്തോഷം, ക്ലാസ് കട്ടായല്ലോ. അങ്ങനെ വെളിയിൽ വന്നിരുന്നപ്പോ ആരൊക്കെ രാഘേഷ് ഏട്ടൻ, രഘുചേട്ടൻ, നാരായണ ചേട്ടൻ, അത്രയും പേരുണ്ടായിരുന്നു. ഇരുന്നിട്ട് ഞങ്ങളോട് അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ശങ്കർ സാറ് ഓഗസ്റ്റ് ഫിലിംസ്. അപ്പൊ ഞങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, ഞങ്ങൾ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ നിക്കും. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ എടുത്തിട്ട് അങ്ങ് പോയി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വെറുതെ ആണ് വെറുതെ, ഇങ്ങനെയൊക്കെ ആരെടുക്കാന്ന് വെച്ചിട്ട് ഇരുന്നപ്പോഴാണ് ഓഗസ്റ്റ് ഫിലിംസിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, ഞങ്ങൾ പതിനെട്ടാം മടിയുടെ ടീമിൽ. അപ്പൊ ഞാൻ പതിനെട്ടാം മടിയെന്നോ കൊള്ളാം സൂപ്പർ. എന്നിട്ട് ഓഗസ്റ്റ് ഫിലിംസിന്റെ ഓഫീസിൽ വരാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ബ്ലിങ്ക് ഡ്രസ് അടിച്ചത്. ഞാൻ വന്നതിന്റെ അന്നാണെങ്കിൽ ഒരുപാട് പേര്, ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരുപാട് ചേട്ടന്മാരും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ കിട്ടത്തൊന്നുമില്ല, വെറുതെ വരുന്നതാണ്. ഞാൻ സാധാരണ ഞാൻ കാസ്റ്റിംഗ് കോഴ്സ് ഒരുപാട് അയക്കുന്ന ആളാണ്. അപ്പൊ ഞാനൊരു ഫിലിം കുറെ ഫിലിമിന് അയച്ചു കഴിയുമ്പോൾ വിളിക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വലിയതായിട്ട് എടുക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് ചെന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ശങ്കർ സാർ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ എഴുന്നേറ്റിട്ട് അപ്പഴാണ് ഞങ്ങള് അന്ന് രഘുചേട്ടൻ പറഞ്ഞ ശങ്കർ സാറാണ് ഫിലിം ഡയറക്ട് ചെയ്യണത്. അപ്പഴാണ് ഞങ്ങളിങ്ങനെ മുഴുവനായിട്ട് വിശ്വസിച്ച് അറിഞ്ഞത്. പിന്നെ അപ്പൊ തന്നെ കിളി പകുതിയും പോയി, കാരണം ഓൾറെഡി പോയി ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞപോലെ തന്നെ 5-10 minutes ആയിരിക്കും എല്ലാ ഫിലിമിന്റെ ഓഡിഷൻസ് അവർ നടത്തുക. പക്ഷെ ഇത് എല്ലാവർക്കും 1.5-2 മണിക്കൂറാണ് എല്ലാവരുടെയും. രസം ഇവര് രണ്ടുപേരും സംഗീതും സന്ദീപും ഓഡീഷന് പോയ സമയത്ത് അടുത്താരെ ചോദിച്ചു, നിങ്ങളെയൊക്കെ ആരടാ സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചു. അത് പറഞ്ഞപ്പോ ശങ്കർ സാറിന് കാരണം അത് അങ്ങനെ പറയാം. ഇത് പറയാനൊരു കാര്യം, പലരും ഓർക്കുന്ന ഒരു പല കാര്യങ്ങളുണ്ട്. ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു സൗന്ദര്യത്തിന്റെ മാത്രം അങ്ങനല്ല, ഇതൊരു അധ്വാനത്തിന്റെയും ഇത് വേറെ തരത്തിൽ, ഞാൻ പറയാം ഈ സിനിമ വേറെ തരത്തിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. പല കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്ത് ഈ സിനിമയിലൂടെ ശങ്കരേട്ടൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് സിനിമ കണ്ടാലേ മനസ്സിലുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം 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 കാണണം. അതും കൂട്ടമായി പോയിരുന്ന് കാണണം. എനിക്ക് ഓഡിഷന് ഡാൻസ് കളിപ്പിച്ചു, ഞാൻ രണ്ട് സൈലും ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടും ചെയ്യിപ്പിച്ചു. രണ്ടും ചെയ്ത ശേഷം ശങ്കർ സാർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചാ അതിന് എവിടുന്ന് വരുന്നു ഈ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ. ഞാൻ അപ്പം സാറാണ് ഇതൊക്കെ പറയുന്നത്, ഭയങ്കര വലിയ സാറ് എപ്പോഴും നമ്മളെല്ലാരെയും അംഗീകരിക്കാനുള്ള മതി. എല്ലാരും എന്ത് ചെയ്തു നല്ലത് ചെയ്താലും സാറ് വന്ന് അപ്പൊ തങ്ങളോട് പറയും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. നന്നാക്കാനുണ്ടെങ്കിൽ പറയും ഇതാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുന്നത് പറഞ്ഞ് സാറിന്റെ ആ ഒരു മനസ്സ് ഭയങ്കര വലുതാണ്. ഷാജി സാറും അതുപോലെ തന്നെയാണ്. ഞങ്ങളെയൊക്കെ മക്കളെ എന്നല്ലാണ്ട് ഷാജി സാറ് ശങ്കർ സാറും വിളിച്ചിട്ടില്ല. പേര് വിളിക്കുന്നത് വളരെ അപൂർവമാണ്, മക്കളെ 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 എന്ന് പറഞ്ഞിട്ടേ വിളിക്കാറുള്ളൂ നമ്മളെയൊക്കെ. ഫൈറ്റിങ്ങും അങ്ങനെ കുറച്ച് തല്ലി ഉള്ളിത്തരമൊക്കെ ഉള്ളത് കൊണ്ട് സാറ് നമ്മളെ അകത്ത് കയറ്റിയപ്പോ തന്നെ ആദ്യം ഫുള്ള് ഒന്ന് എന്താണെന്ന് നോക്കി, നമ്മൾ ബോഡിയും ഇങ്ങനെ കുറച്ച് വെൽ ബിൽഡൊക്കെ ആയിരുന്നു അന്ന്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെയാണ്, എന്നുവെച്ചാൽ സിക്സ് പാക്ക് ഉള്ളതുകൊണ്ട് സാറ് ഷർട്ടൊക്കെ ഉരുപ്പിച്ച് എന്നിട്ട് അകത്ത് വെച്ച് കയറുന്ന ഞാനും ഇവനോട് അങ്ങോട്ടും ഇങ്ങോട്ട് അടി ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മൾ അടി ഉണ്ടാക്കും എന്നൊക്കെ ചോദിച്ചു, നമ്മൾ അടി ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്, അതോടെ വച്ച് നിർത്തിയ അടി ഇപ്പോഴും. അങ്ങനെ അതിനകത്ത് വെച്ച് തന്നെ കിക്ക് ചെയ്യിപ്പിച്ചു, അങ്ങനെ പല കിക്ക് പഞ്ചെല്ലാം നോക്കിയിട്ട് സാറ് പറഞ്ഞാൽ നല്ല കൊള്ളാം, നിങ്ങൾ വീണ്ടും വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ വീണ്ടും ബോഡി ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ കുറേ ഉപദേശങ്ങൾ തന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഓഡീഷൻ കഴിഞ്ഞ് പിന്നെ വീണ്ടും ആക്ടിംഗ് ക്യാമ്പ് അങ്ങനെ കുറേ ക്യാമ്പൊക്കെ പോയി. എൻ്റെ ഉള്ള കുഞ്ഞുകളിയും വല്യകളിയും ഒക്കെ പറഞ്ഞത് മറ്റേ ആക്ഷൻ ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു.
ഇതുപോലെ കൊറേ മീഡിയക്കാർ വന്നപ്പോ പറഞ്ഞപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഫിലിമിലേക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ ഞാനും ഫിലിമിലോ കണ്ടോ അങ്ങനെയായിരുന്നു. ഭയങ്കര വലിയ ഭാഗ്യമായി കാണുന്നു ഈ 18-ാം പടി എന്നുള്ളത്. ഓൾ ക്രെഡിറ്റ് ശങ്കരേട്ടനും ഷായിച്ചേട്ടനുള്ളതാണ്. തിയേറ്ററിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരോട് പറയുക. കാരണം ഇത് തിരുവനന്തപുരത്തിന്റെ സിനിമ കൂടിയാണ്. ഇതിന് ഈ സിനിമയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അത് ചരിത്രം നാളെ പറയപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ശങ്കരേട്ടൻ്റെ പേരും ഷായിച്ചേട്ടൻ്റെ പേരും ഓസൻവാസിൻ്റെ പേരും നാളെ ചരിത്രത്തിൽ പറയപ്പെടും ഈ 18-ാം പടി എന്ന് പറയുന്ന സിനിമയ്ക്ക്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ സിനിമയാണ്, തിരുവനന്തപുരത്തിൻ്റെ കഥയാണ്. അപ്പം കാണാത്തവർ പോയി കാണുക. തിരുവനന്തപുരം ജില്ല മാത്രമല്ലാതെ കൊല്ലത്തും ഈ കേരളത്തിലെ മൊത്തം ജില്ലകൾക്കും തിരുവനന്തപുരത്തെ കഥയിൽ നിന്ന് നിങ്ങളുടെ സ്കൂൾ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന, പൂർണ്ണമായി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. ഞങ്ങൾ എല്ലാവരെയും മുന്നോട്ടുള്ള യാത്രയിലും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം എന്താ പറയാനുള്ളത്, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്യാമ്പ് സ്ലോഗൻ പറഞ്ഞ പോലെ തന്നെ, പാഷൻ നെവർ ഫെയിൽസ്.